ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എങ്ങോട്ടാ പോന്നെ? ഞങ്ങൾ ഇരിട്ടി പട്ടണത്തിൽ ഇരിട്ടി മഹോത്സവം കാണാൻ. ഇരിട്ടി എല്ലാ കൊല്ലം പുഷ്പോത്സവം ആയിരുന്നു, അയക്കോലേക്ക് ഇരിട്ടി മഹോത്സവം എന്നാണ് അല്ലേ? അവിടെ അപ്പോ നമുക്ക് എല്ലാവർക്കും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എല്ലാരും ഉണ്ട്, ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. നമ്മള് വൈകുന്നേരമാണ് പോകുന്നത്, അപ്പൊ രാത്രി ലൈറ്റിംഗ് ഒക്കെ സെറ്റപ്പ് ഒക്കെ ആകുമ്പോൾ ഭംഗി ഉണ്ടാവും അല്ലേ? അങ്ങനെ വൈകുന്നേരമാണ് പോകുന്നത്, അപ്പൊ നമ്മള് ഇറങ്ങുവാണ്. അപ്പൊ നമുക്ക് ഇരിട്ടി വെച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇരിട്ടി ഞങ്ങളുടെ വാഹനം ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ്, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ നേരം വട്ടം കറങ്ങി, എവിടെയൊന്നും വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ചേട്ടായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ടിക്കറ്റ് എടുത്തുകൊണ്ട് വരട്ടെ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ടിക്കറ്റ് കിട്ടി, 50 രൂപ. നമ്മൾ ടിക്കറ്റ് എല്ലാം കൊടുത്ത് ഉള്ളിൽ കയറി. ഒരു ഒരു ആൾക്ക് 50 രൂപ അല്ലേ ഏട്ടായി? 50 രൂപ. കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്തില്ല. എബിനയ്ക്ക് ടിക്കറ്റ് ഇല്ല, അവന് പാസ് കിട്ടി സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് കയറുന്ന എൻട്രി തന്നെ പൂക്കളാണ് കേട്ടോ. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പൂക്കളാണ് അധികവും. നല്ല മനോഹരമായിട്ട് കാഴ്ചകളായിട്ട് കയറിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം തന്നെ ഈ പൂക്കളെല്ലാം വിൽപ്പനയ്ക്കും കൂടി വെച്ചേക്കുന്ന കേട്ടോ. ഇത് ആവശ്യക്കാർക്ക് ഇത് വാങ്ങാവുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പക്ഷി മൃഗാദികളുടെ കാഴ്ചകളാണ്. പല രാജ്യങ്ങളിൽ വന്ന പക്ഷികൾ, മൃഗാദികൾ, എലികൾ, പൂച്ച, പട്ടി എന്നുവേണ്ട എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ. ഇതാണോ എലിക്കുഞ്ഞുങ്ങൾ? പല രാജ്യങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന കേട്ടോ ഇതുങ്ങളെയൊക്കെ. നമുക്ക് നിന്ന് സാവധാനം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഒരുപാട് ആളുകളുണ്ട്, നമ്മളിങ്ങനെ ക്യൂ നിന്നൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് തിരക്ക് പിടിച്ചല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. എന്നാലും നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ടല്ലേ ചേട്ടായി, പരമാവധി എടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിതുവരെ കാണാത്ത ജീവികളൊക്കെയല്ലേ ഇതൊക്കെ. കാര്യം നമ്മൾ കാണുമ്പോൾ ഓർക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇത് വിദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. കണ്ടില്ലേ, എന്നെ കണ്ടാക്കിയ പാപം ഇരിക്കുന്നു. അപ്പോൾ ഏകദേശം പ്രദർശനം തീരാറായിട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇനി അടുത്ത ഹാളിലേക്ക് കണ്ടോ, ടേബിള്, കസേര അങ്ങനെയൊക്കെയാണ് വെച്ചത്. ഇത് നമുക്ക് വിലയ്ക്ക് വാങ്ങാം കേട്ടോ. ഇവിടുന്ന് കുപ്പി, ഗ്ലാസ്സുകൾ, ഐറ്റംസ്, മലവള, കമ്മൽ ആ സെക്ഷനൊക്കെ എത്തി. ലേഡീസ് സെക്ഷൻ ആയിരുന്നു, അത് കഴിഞ്ഞു. അച്ചാറൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവിധ പച്ചക്കറികളുടെയും വിത്തുകളാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ. ഒരു പരക്കച്ചീര, പീച്ചിങ്ങ, വെള്ളപ്പടവലം, ചെടി അമര, പച്ചച്ചീര, കാബേജ് എല്ലാം ഉണ്ട്. ഇത് കരകൗശല വസ്തുക്കളുടെ പ്രദർശനം കേട്ടോ. ഈ ചിരട്ട അതും കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണല്ലേ. നല്ല ഭംഗിയല്ലേ, എന്നാ ആക്കിയേക്കുന്ന നോക്കിയേ. പൂവാണ് അങ്ങനെ. ഞങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പുറത്തു നടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ. കണ്ടിട്ട് പിള്ളേർക്ക് നിൽക്കത്തില്ല. എന്തായാലും ആകാശത്തൊട്ട് ഞാൻ ഒന്ന് കേറുന്നുണ്ട്, പറ്റിയ കേറുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ഏതായാലും നോക്കാം.
എടാ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആകാശത്തിലൂടെ കയറാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളൊരു സൈഡിൽ മാറി ഇങ്ങനെ നിൽക്കുവാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊറോണേനെയൊക്കെ ഒരു ചെറിയ പേടിയുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുക്കാം. അതിനുള്ള സ്ഥലമൊന്നും തപ്പുവാണ്. മിന്നുവിൻ്റെ ഒരു ഐസ്ക്രീം ഒക്കെ കിട്ടി. മിന്നു മാസ്കെല്ലാം ആദ്യമായിട്ട് ഞങ്ങളൊരു മാറ്റി നിർത്തിയേക്കുവാണ്. ഐസ്ക്രീമിലുണ്ട്, തണുപ്പൊന്നും ഒരു വിഷയമല്ല. അവൾ ഐസ്ക്രീം മിന്നുക എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നല്ലോ പോയത്. മമ്മിയുണ്ട്, ചാച്ചനുണ്ട്. അതൊക്കെ ആരാന്നറിയില്ല കേട്ടോ, വേറെ ആൾക്കാരാണ്. ബുദ്ധിതല്ലേ, കുട്ടികളെയും കൊണ്ടൊക്കെ ഒരുപാട് പേരുണ്ട്. മിന്നുവിനെയും അബീനയും കൂടെ ഇതേ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ അതിലിരിപ്പുണ്ട്. മിന്നു കരഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. എബി മാത്രമായി. ഇപ്പോൾ കുതിര സവാരി ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കുതിരപ്പുറത്ത് കയറി ഇതിൽ ഒന്ന് റൗണ്ട് അടിച്ചു വരാം. മിന്നു പോകുന്നുണ്ടോ? ആ മിന്നു പോകുന്നുണ്ടെന്ന്. അപ്പൊ ഇവിടെ ഓരോ റൈഡിൽ കയറുന്നതിന് 50 രൂപയാണെന്ന് തോന്നുന്നു അല്ലേ? 50 രൂപ 40 രൂപ ഇവര് നേരത്തെ കയറിയ കാറിൽ 40 രൂപയായിരുന്നു അല്ലേ? ഇതിൽ 50 രൂപ. കുട്ടികൾക്കുള്ളതിന് 40 രൂപ. ഇച്ചിരി വലിപ്പമുള്ള കുട്ടികൾക്ക്, വലിയവർക്കൊക്കെ 50 രൂപ. അങ്ങനെയാണ് ഇതിന്റെ റേറ്റിംഗ് വരുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പുഷ്പോത്സവ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറന്നു പോകരുത്. എങ്കിലേ നമ്മളിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. നല്ല വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. ബൈ ബൈ.